ഭയങ്കര വെയിൽ, ഒരു രക്ഷയില്ല. റോളാണോ? കണ്ണുറക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്ര വെയിൽ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളുടെ അവസ്ഥ നോക്കിയാലോ. ഈ പൊരി വെയിലത്ത് അവരെ വോട്ട് പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെടുക്കാം, ഏ നമുക്ക് അവരെ ഒന്ന് കണ്ടുവരാം. രവിയുടെ ഭയങ്കര ചൂടാണ്, നമുക്ക് കടലോട്ട് നിന്ന് സംസാരിക്കാം. ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ലല്ലോ. രവിയേട്ടനെ, ഈ പിന്നെ കട്ടൻ ചായ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുമോ? ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയ്ക്ക് കട്ടൻ ചായ ആണ് എൻ്റെ കരുത്ത്. ആണോ? കാരണം കട്ടൻ ചായയിലാണ് ഞാൻ അതിൻ്റെ എല്ലാം കാണുന്നത്. കാരണം അവിടെ തനിമയുണ്ട്. അതൊരു രാഷ്ട്രീയമാണ്, കട്ടൻ ചായ ഒരു രാഷ്ട്രീയമാണ്. കട്ടൻ ചായ രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയം, പക്ഷെ കട്ടൻ ചായ, കാരണം ഞാൻ ചെറുപ്പത്തിലേ കട്ടൻ ചായ. നമ്മള് പാല് വാങ്ങാൻ കാശില്ല, ഞാൻ കട്ടൻ ചായ അല്ലേ. ഭയങ്കര ചൂടാണല്ലോ ഈ ചൂടത്ത്. എങ്ങനെയാണ് പ്രചരണമൊക്കെ നടത്തുന്നത്? ആരോഗ്യത്തിൽ അല്ല, അതിൻ്റെ ഒരു കാര്യം, ഒരു നമ്മുടെ മനസ്സിനകത്തൊരു ആശയം, ആ ആശയത്തിന് വേണ്ടി നമ്മളുടെ പോരാട്ടം, ആ പോരാട്ടത്തിൽ ഏത് പ്രതികൂലാവസ്ഥയും നേരിടാനുള്ളൊരു മനക്കരുത്തുണ്ടാവും. പ്രചരണമൊക്കെ ആകുമ്പം ഫുൾ ടൈം പുറത്ത് നിൽക്കണമല്ലോ, അപ്പോൾ ആ സമയത്ത് ഭക്ഷണവും വെള്ളവും പറഞ്ഞാൽ, ഇവിടുത്തെ രാവിലത്തെ ഒരു കഷ്ണം പുട്ടും ഒരു ഏത്തപ്പഴമാണ് എൻ്റെ രാവിലത്തെ ഭക്ഷണം. ഈ അലിയാ പുട്ട് തരുക, അലി 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 പുട്ട്, പാർസൽ പുട്ടു. ബംഗാളിയാണ്. ഉച്ചക്ക് എവിടെന്നെങ്കിലും ഒരു വെജിറ്റേറിയൻ മീൽസ്, വെജിറ്റേറിയൻ അല്ലേ ഞാൻ, പക്ഷേ വെജിറ്റേറിയൻ മീൽസ് ഉണ്ടായാൽ മതി. അതിൽ പുളിച്ചേരിയ പ്രധാനം. പിന്നെ രാത്രിയാകുമ്പോൾ നമ്മുടെ രാധാകൃഷ്ണൻ്റെ തട്ടുകടയില്ലേ, അവിടുത്തെ ദോശ, തട്ട് ദോശ, രണ്ട് ദോശയും പിന്നെ അതിൻ്റെ കൂടെ പിന്നെ ഒരു പച്ചപ്പഴവും കിട്ടിയാൽ മതി, അത്രയും മതി. പകലേ ചൂടത്ത് വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കും? വെള്ളം പരമാവധി കുടിക്കും. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പം വെള്ളം കുടിക്കാനും സമയം കിട്ടില്ല. ഈ യാത്ര പോകുന്ന പോലെ വണ്ടി പോകുന്ന അടുത്ത പോയിന്റല്ലേ പോയി നിൽക്കുക, അത് സാരമില്ല. ഏതൊരു സ്ഥാനാർത്ഥികളെ വെള്ളം കുടിപ്പിക്കും? അല്ല, അത് വെള്ളം കുടിക്കുകയില്ല എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. രാജീവ് ചന്ദ്രശേഖരാണ് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം ടെക്നോക്രാറ്റാണ്, വലിയ ബിസിനസ് മാഗ്നറ്റാണ്. ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഒരു മാസം ഈ ചൂടത്ത്, ഇപ്പോൾ നോർത്ത് കർണാടകയിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഇപ്പോൾ അതെല്ലാം എത്രയോ മത്സരിച്ച് എലക്ഷൻസ് എല്ലാം ഞാൻ എസ് എസ് സീറ്റ് ആളാണ്. അപ്പോൾ ഇതിലൊരു പുതിയ സാധനമൊന്നുമില്ല. ഭക്ഷണം ഒക്കെ എങ്ങനെയാണ്? വെള്ളവും ഒക്കെ എങ്ങനെയാണ്? വണ്ടിയിൽ കിട്ടും. പിന്നെ എല്ലാവരും വീട്ടിൽ പോകുമ്പോൾ എനിക്ക് തിന്നാൻ എല്ലാവരും ഇങ്ങനെ നന്നായി ഫുള്ള് ഹാർട്ടിന്ന് അവർ തരും, അത് കഴിക്കും. തട്ടുകടയിലെ കയറിയിട്ട് ചായയും വടയെല്ലാം കഴിച്ചു. അതെല്ലാം സുഖമായിട്ട്. എനിക്ക് പ്രോബ്ലം ജാസ്തി തിന്നിട്ട് വെയിറ്റ് കൂടാൻ പാടില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. അത് സാപ്പാട് കിട്ടുന്നതല്ലാന്ന് അങ്ങനെ ഒരു ഷോർട്ടേജ് ഒന്നുമില്ല. തിരുവനന്തപുരത്ത് ഫുഡ് ഏതാണ് ഇഷ്ടപ്പെട്ട ഫുഡ്? ഏതാണ് ഇതുവരെ ഞാൻ എല്ലാം കഴിച്ചിട്ടുണ്ട്. ദോശ, ഇഡ്ഡലി വട, ചായ, ബിസ്ക്കറ്റ് എല്ലാം കഴിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, പോസ്റ്ററിലൊക്കെ നമ്മുടെ സ്ഥാനാർത്ഥികൾ ചിരിച്ച് കുട്ടപ്പന്മാരായിട്ടിരിക്കുന്നുണ്ട്. ഈ പൊരിവെയിലത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുമ്പോൾ ആവശ്യത്തിന് വെള്ളവും കുടിച്ച് ഭക്ഷണ ക്രമീകരണവും ഒക്കെ നടത്തിയാൽ ഈ ചൂടുകാലത്തെയും തെരഞ്ഞെടുപ്പ് കാലത്തെയും ഒക്കെ അങ്ങ് അതിജീവിച്ച് പോകാൻ പറ്റും. ബിജുവിനും നല്ലൈ മുരുകനും ഒപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.